എടാ സമയടാ ഇറങ്ങാൻ നോക്ക്. അപ്പോ ഇറങ്ങിക്കോട്ടെ. ആ പോയിട്ടും വാ. ചേട്ടാ ടിക്കറ്റ് ഒക്കെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാ. ആ ടിക്കറ്റ് ഉള്ളിലുണ്ടല്ലേ. സമയമായപ്പോ അപ്പൊ ജോ ഇറങ്ങിക്കോട്ടെ. അമ്മേ ചേട്ടാ ഇത്തുമ്മ വിളിക്കണോട്ടാ. ആ അതൊക്കെ വിളിക്കടി. അമ്മേ ഇറങ്ങാം പോയിട്ടാ. ഞാൻ ഇന്നലെ വന്ന് ചേട്ടൻ വിളിക്കാറല്ലേ. ആ വിളിക്കാറുണ്ട്. നീ ഇപ്പഴും ബാംഗ്ലൂർ തന്നെ അല്ലേ. ആ ഞാനിപ്പഴും ബാംഗ്ലൂർ തന്നെ. ധാരണ ഈ സമയത്ത് പിന്നെ ചേട്ടൻ വിളിക്കുമ്പോ പോയ ചേട്ടനാണെങ്കിൽ ഫിലി, ചേച്ചിയാണെങ്കിൽ വിടാം. നല്ല വിഷമമുണ്ട് ആ ചേച്ചിയുടെ മുഖത്ത്. പാവം. ആ ഒരാഴ്ച കൂടി ഉണ്ടല്ല, ശരിയാക്കി കൊടുക്ക. കാണാനുമില്ലല്ലേ, എവിടെ പോയി കാണാവോ. ചേച്ചി ഗുഡ് മോർണിംഗ്. ജോർജിന്റെ മോനാണല്ലോ. അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്, ആർക്കാണ് താല്പര്യം. പരിപാടി അടങ്ങാവോ, ഒരു കണ്ണു വേണം. കാണണമില്ലല്ല. ആ ഒന്ന അടിച്ചു വരണം. ചേച്ചി ആ ഞാൻ എത്ര നേരമായി കാത്തുക്കണത്. എന്തിനാണ്? അല്ല ഞാൻ നാളെ പോവേണേ. അപ്പൊ ഒരു യാത്ര പറയലാന്ന് ഓർത്ത് നിന്നാണ്. കാര്യം പറയാനുണ്ടായിരുന്നു. എന്താടാ പറഞ്ഞോ. ഇവിടെ വെച്ച് എങ്ങനെ പറയണം? ഒന്ന് താഴേക്ക് വരൂ. ഒരു സല്ലാണ്. ആ വരാ ഇപ്പൊ വന്നോ. ആ ഇപ്പൊ തന്നെ വരൂ. ഇത് റോസ്മി ചേച്ചി എന്നെ കാണാൻ വേണ്ടി തന്നെ വന്നതാണ്. അല്ലെങ്കിൽ പിന്നെ ആരാണ് ചൂലെടുത്തിട്ട് ടെറസിന്റെ മുകളിൽ അടിക്കണത്? ഇതൊക്കെ ഒരു ക്ലൂ ആണ്. ഇതൊക്കെ നമ്മൾ ആണുങ്ങൾ വേണം കണ്ട സംഘം പെരുമാറാനായിട്ട്. ചേച്ചിയാക്കി തരാം. ഞാനിന്ന് പോവേണ്. ചേട്ടൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ചേച്ചി എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും. ചേച്ചിക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടുണ്ടല്ലോ. താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് അടിപൊളിയാക്കാം. ആ മനുഷ്യനോട് കിടന്ന് കഷ്ടപ്പെടുന്നതേ എനിക്കും എന്റെ പിള്ളേർക്കും വേണ്ടിയിട്ടാണ്. ആ ബോധം എനിക്ക് ഉണ്ടെന്നാണ്. ഞങ്ങളുടെ ശരീരം മാത്രമേ വേറെ വേറെ സ്ഥലത്തുള്ളൂ, മനസ്സ് എപ്പോഴും അടുത്ത് തന്നെ ഉണ്ട്. അതൊക്കെ നീ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഈ വളർച്ച പോരട മോനെ. പ്രവാസർമാർക്ക് ചിരിക്കാൻ പാടില്ലേ? മേലാലി ഞങ്ങളുടെ കുടുംബത്തിലെങ്ങാനും വന്നിട്ടുണ്ടെങ്കില് വിവരം അറിയോന്നോർത്തോ. ദോലിപ്പീരും കൊണ്ട് വന്നേക്കണ്. കൊന്നെങ്കിൽ അവൻ അങ്ങോട്ട് വേറെ ആരെയും കിട്ടിയില്ല. എന്റെ വീട്ടിക്കാര് നീ അഭ്യാസം കൊടുക്കടാ. ഒരു വെളച്ചിൽ നടക്കൂല്ല മോനെ. എപ്പോഴും അമ്മാമ്മ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമുണ്ട്, പ്രലോഭനങ്ങളിൽ നമ്മളെടുക്കുന്ന നിലപാടുകളാണ് നമ്മുടെ നിലനിൽപ്പ്.